Dear students, next topic is methods of absorption of factory overheads. Factory overheads absorption arthame methods method production unit method. Endana inde pratheyadanu parayane overheads are absorbed on the basis of number of units produced. Overheads absorb cheyyunna endinte basis aanu number of units produced inde basis aanu endine overheads absorbed cheyyunnathu. Production unit rate equal to factory overheads divided by number of units produced. Production unit rate factory overheads divided by number of units produced. In our choosing the mensilak under the Ghana Parnitola Nuka in the Ghana Varnitola overhead rate per unit and overhead rate per unit and they both details in the canonoka. Factory overheads for the period 2 lakh thannittunde number of units produced during the period 50,000 thannittunde adhe pole production de 500 units aanu nu parayunnunde alle appo aganeyana nammal engane kaanunnu nokkam appo ingeya solution kaana overhead rate per unit allengile idanna production unit rate equal to nammalde equation da factory overhead divided by number of units produced. Factory overhead 2 lakh ആണ് അല്ലേ അതേപോലെ overhead number of units produced എന്ന് പറയുന്നത് എത്രയാ 50,000 ആണ് അല്ലേ 2 lakh divided by 50,000 എത്ര വരെ rupees 4 ആണ് overhead rate per unit അപ്പോൾ 500 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടായിട്ടുള്ള overhead charge കണ്ടുപിടിക്കണം അപ്പോൾ overhead charge equal to 500 units എങ്ങനെയാണ് ആ 500 into നമ്മുടെ overhead rate അതായത് 500 into 4 rupees 4 etra kitta 2000 aanu 500 unit undakkan vendite overhead expense charge aayittullad rendamatha method aanu idu percentage on direct material cost endha ivadatha pratyada nu parayanathu ivide absorption nadathumbo ivide base aayitt edukkana endanu basis aayitt edukkana endanu direct material cost aanu ivide basis aayitt edukkana അങ്ങനെ അതുകൊണ്ടാണ് എന്ത് പറയാൻ കാരണം പെർസെൻറ്റേജ് ഓൺ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയാൻ കാരണം പെർസെൻറ്റേജ് ഓൺ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് എങ്ങനെ കാണാം ഈക്വൽ ടു ഫാക്ടറി ഓവർഹെഡ്സ് ടു ബി അബ്സോർബ്ഡ് ഡിവൈഡഡ് ബൈ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ഇൻറ്റു 100. അടുത്തേതാണ് പെർസെൻറ്റേജ് ഓൺ മെറ്റീരിയൽ കോസ്റ്റ് വഴി എങ്ങനെയാണ് നമ്മൾ ഫാക്ടറി ഓവർഹെഡ് അബ്സോർപ്ഷൻ നടത്തുക എന്നുള്ളതാണ് പറയുന്നത് എങ്ങനെയാണ് കാണേണ്ടത് പെർസെൻറ്റേജ് ഓഫ് മെറ്റീരിയൽ കോസ്റ്റ് നമ്മൾ ആദ്യം കാണും അതിന് എന്തൊക്കെയാണ് വേണ്ടത് ഇക്വേഷൻ എന്താണ് ഫാക്ടറി ഓവർഹെഡ്സ് ടു ബി അബ്സോർബ്ഡ് ഡിവൈഡഡ് ബൈ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ഇൻറ്റു 100. ഡീറ്റെയിൽസ് തന്നിട്ടുണ്ടോ ഫാക്ടറി ഓവർഹെഡ്സ് തന്നിട്ടുണ്ട് എത്ര 20,000 തന്നിട്ടുണ്ട് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റും ഡയറക്റ്റ് തന്നിട്ടുണ്ട് അല്ലേ എത്രയാണ് 40,000 തന്നിട്ടുണ്ട് 20,000 ഡിവൈഡഡ് ബൈ 40,000 ഇൻറ്റു 100 എത്ര കിട്ടുക 50% കിട്ടും 50% കിട്ടുക അല്ലേ അതേപോലെ തന്നെ ഓവർഹെഡ് ചാർജബിൾ ടു ജോബ് എക്സ് കാണാൻ പറയുന്നുണ്ട് അതിനുള്ള ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട് എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് 100 ആണ് എന്താ പറയുന്നത് ഡയറക്റ്റ് മെറ്റീരിയൽ അല്ലേ 100 × 50% അല്ലേ 100 × 50% 100 × 50/100 അല്ലേ ഓക്കെ എത്ര വരും എമൗണ്ട് 50 വരും മൂന്നാമത്തെ മെത്തേഡാണ് ഇത് പെർസെൻറ്റേജ് ഓൺ ഡയറക്റ്റ് ലേബർ കോസ്റ്റ് അല്ലെങ്കിൽ ഡയറക്റ്റ് വേജസ് എന്ന് പറയുന്നത് ഇവിടുത്തെ മെയിനായിട്ടുള്ള പ്രത്യേകത എന്ന് പറയുന്നത് എന്തായിരിക്കും ഇവിടെ ബേസിസ് ആയിട്ട് എടുക്കുക എന്താ ബേസ് ആയിട്ട് എടുക്കുക എന്താ ഡയറക്റ്റ് വേജസ് ആയിരിക്കും അല്ലെങ്കിൽ ഡയറക്റ്റ് ലേബർ കോസ്റ്റ് ആയിരിക്കും ഇവിടെ ബേസ് ആയിട്ട് എടുക്കുക എങ്ങനെയാണ് ഇക്വേഷൻ വെച്ചിട്ട് കാണാമെന്ന് നോക്കുക ഫാക്ടറി ഓവർഹെഡ്സ് ഡിവൈഡഡ് ബൈ ഡയറക്റ്റ് വേജസ് ഇൻറ്റു 100 ആണ് എന്ത് കാണാനുള്ള ഇക്വേഷൻ പെർസെൻറ്റേജ് ഓൺ ഡയറക്റ്റ് ലേബർ കോസ്റ്റ് അല്ലെങ്കിൽ ഡയറക്റ്റ് വേജസ് കാണാനുള്ള ഇക്വേഷൻ എങ്ങനെയാണ് പെർസെൻറ്റേജ് ഓൺ ഡയറക്റ്റ് വേജസ് കാണാമെന്ന് നോക്കാം എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് തന്നിട്ടുള്ളത് ഫാക്ടറി ഓവർഹെഡ്സ് 18,000 ആണെന്ന് തന്നു ഡയറക്റ്റ് വേജസ് 30,000 ആണെന്ന് തന്നു അതേപോലെ തന്നെ എന്താ പറയുന്നത് 200 ആണ് ലേബർ കോസ്റ്റ് ഇനി പെർസെൻറ്റേജ് ഓൺ ഡയറക്റ്റ് വേജസ് ഈക്വൽ ടു എങ്ങനെ ഇക്വേഷൻ വരിക ഫാക്ടറി ഓവർഹെഡ്സ് ഡിവൈഡഡ് ബൈ ഡയറക്റ്റ് വേജസ് ഇൻറ്റു 100 അല്ലേ ഫാക്ടറി ഓവർഹെഡ്സ് ഡിവൈഡഡ് ബൈ ഡയറക്റ്റ് വേജസ് ഇൻറ്റു 100 ഫാക്ടറി ഓവർഹെഡ്സ് തന്നിട്ടുണ്ട് എത്ര 18,000 തന്നിട്ടുണ്ട് ഡയറക്റ്റ് വേജസ് 30,000 തന്നിട്ടുണ്ട് ഇൻറ്റു 100 എത്ര വരാ 60% 60% പെർസെൻറ്റേജ് ഓൺ ഡയറക്റ്റ് വേജസ് കിട്ടുക അങ്ങനെ
ഓവർ ഹെഡ് ചാർജപ്പെട്ട് ജോബ് എക്സ് കാണണം. എത്രയാ റേറ്റ് പറഞ്ഞിട്ടുള്ള ലേബർ കോസ്റ്റ്? 200 ആണ്. ആ 200-ൻ്റെ 60%, 60% നമ്മൾ കാണും. 200 × 60/100 എത്ര കിട്ടുക? 120 ആണ് ഓവർ ഹെഡ് ചാർജപ്പെട്ട് ജോബ് എക്സിലേക്ക് വേണ്ടിയിട്ടുള്ളത്. നെക്സ്റ്റ് മെത്തേഡാണ് ഇത്, പെർസെൻറ്റേജ് ഓൺ പ്രൈം കോസ്റ്റ്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? എന്തായിരിക്കും ഇവിടെ മെയിനായിട്ട് ബേസായിട്ട് എടുക്കുക? എന്താണ്? പ്രൈം കോസ്റ്റ് ആയിരിക്കും ഇവിടെ. ഫാക്ടറി ഓവർ ഹെഡ് അബ്സോർപ്ഷൻ നടത്താൻ വേണ്ടിയിട്ട് മെയിനായിട്ട് ബേസായിട്ട് എടുക്കുന്നത് എന്തായിരിക്കും? പ്രൈം കോസ്റ്റ് ആയിരിക്കും. എങ്ങനെയാണ് കാണാം? ഫോർമുല നോക്കാം. പെർസെൻറ്റേജ് ഓൺ പ്രൈം കോസ്റ്റ് ഈക്വൽ ടു ഫാക്ടറി ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ പ്രൈം കോസ്റ്റ് ഇൻ ടു 100 ആണ് പെർസെൻറ്റേജ് ഓൺ പ്രൈം കോസ്റ്റ് കാണാനുള്ള ഇക്വേഷൻ. ഇനി നമുക്ക് എങ്ങനെയാണ് പെർസെൻറ്റേജ് ഓൺ പ്രൈം കോസ്റ്റ് കാണാമെന്ന് നോക്കാം. നമുക്ക് ക്വസ്റ്റ്യനിൽ കുറച്ച് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ഫാക്ടറി ഓവർ ഹെഡ് 12,000 ആണ് തന്നിട്ടുണ്ട്. പ്രൈം കോസ്റ്റ് എത്രയാണ് തന്നിട്ടുള്ളത്? 60,000 ആണ് തന്നിട്ടുണ്ട്. അതേപോലെ 300 ആണ് പ്രൈം കോസ്റ്റ് ആണെങ്കിൽ ഓവർ ഹെഡ് ചാർജ് എങ്ങനെയാണെന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? ഫസ്റ്റ് നമ്മൾ എന്ത് കാണും? പെർസെൻറ്റേജ് ഓൺ പ്രൈം കോസ്റ്റ് കാണണം. എന്താ ഇക്വേഷൻ? ഫാക്ടറി ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ പ്രൈം കോസ്റ്റ് അല്ലേ. ഫാക്ടറി ഓവർ ഹെഡ് എത്രയാണ്? 12,000 ആണ്. പ്രൈം കോസ്റ്റ് എത്രയാണ്? 60,000 ആണ് ഇൻറ്റു 100. എത്ര വരും? 20% വരും. സിമ്പിളാണ് അല്ലേ. എന്നിട്ട് എന്ത് കാണാം? പെർസെൻറ്റേജ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇനി എന്ത് ചെയ്യണം? ഓവർ ഹെഡ് ചാർജപ്പെട്ട് ജോബ് എക്സ്, അതായത് 300 ആണ് പ്രൈം കോസ്റ്റ് എങ്കിൽ എത്രയായിരിക്കും ജോബ് എക്സിലേക്ക് ഓവർ ഹെഡായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്? ഓക്കെ അല്ലേ. 300 × എത്ര പെർസെൻറ്റേജ് ആ? 20%. 300 × 20/100 എത്ര കിട്ടുക? 60. 60 ആണ് ഓവർ ഹെഡ് ചാർജപ്പെട്ട് ജോബ് എക്സ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ആൻസർ. അഞ്ചാമത്തെ ഫാക്ടറി ഓവർ ഹെഡ് അബ്സോർപ്ഷൻ മെത്തേഡാണ് ഇത്, ഡയറക്റ്റ് ലേബർ ഹവർ റേറ്റ് മെത്തേഡ്. ഡയറക്റ്റ് ലേബർ ഹവർ റേറ്റ് മെത്തേഡിൽ മെയിനായിട്ട് എന്താ ബേസായിട്ട് എടുക്കുക? ഡയറക്റ്റ് ലേബർ ഹവേഴ്സ് വർക്ക്ഡ് ആണ് ഇവിടെ ഫാക്ടറി ഓവർ ഹെഡ് അബ്സോർപ്ഷൻ നടത്താൻ വേണ്ടിയിട്ട് ബേസായിട്ട് എടുക്കുക. എങ്ങനെയാണ് ഇക്വേഷൻ എങ്ങനെയാണ് വരിക എന്ന് നോക്കാം. ഫാക്ടറി ഓവർ ഹെഡ്സ് ഡിവൈഡഡ് ബൈ ഡയറക്റ്റ് ലേബർ ഹവേഴ്സ് ആണ് എന്ത് കാണാനുള്ള ഇക്വേഷൻ? ഡയറക്റ്റ് ലേബർ ഹവർ റേറ്റ് മെത്തേഡിൽ കാണാനുള്ള ഇക്വേഷൻ. ഈ ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് ഇവിടെ കാണാൻ പറഞ്ഞിട്ടുള്ളത്? കാൽക്കുലേറ്റ് ഡയറക്റ്റ് ലേബർ ഹവർ റേറ്റ് ആണ് ഇവിടെ കാണാൻ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ ഓവർ ഹെഡ് ചാർജ്, ഓവർ ഹെഡ് ചാർജ് എടുത്ത് ജോബ് എക്സും കാണാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ. ഇതൊക്കെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ഫാക്ടറി ഓവർ ഹെഡ് 48,000 തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് വർക്കേഴ്സ് 20 തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് വർക്കിംഗ് ഡേയ്സ് ഇൻ ദി മന്ത് തന്നിട്ടുണ്ട്. എത്രയാ? 20 ഡേയ്സ് ഓഫ് 8 ഹവേഴ്സ് ഈച്ച് തന്നിട്ടുണ്ട്. അതിന് നമ്മൾ ആദ്യം എന്ത് കാണണം? ടോട്ടൽ ലേബർ ഹവേഴ്സ് വർക്ക്ഡ് കാണും ഇവിടെ. ടോട്ടൽ ലേബർ ഹവേഴ്സ് വർക്ക്ഡ് കാണും. എങ്ങനെയാണ്? 20 നമ്പർ ഓഫ് വർക്കേഴ്സ് ആണുള്ളത്. അതേപോലെ തന്നെ 20 ഡേയ്സ് ആണുള്ളത്. അതേപോലെ തന്നെ 8 ഹവേഴ്സ് ആണുള്ളത് ഓരോ ഡേയിലും. അപ്പോൾ എങ്ങനെ ചെയ്യണം? ടോട്ടൽ ലേബർ ഹവേഴ്സ് വർക്ക്ഡ് കാണുമെങ്കിൽ 20% ഇൻറ്റു 20 ഡേയ്സ് ഇൻറ്റു എത്ര ഹവേഴ്സാണ്? 8 ഹവേഴ്സ്. എത്ര വരും? 3,200 ഹവേഴ്സ് ആണ് ടോട്ടൽ അവർ ആയിട്ട് വരിക. ഓക്കെ അല്ലേ. ടോട്ടൽ ലേബർ ഹവേഴ്സ് കണ്ടുപിടിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇനി എന്ത് കണ്ടുപിടിക്കണം? ഡയറക്റ്റ് ലേബർ ഹവർ റേറ്റ് കാണും. എങ്ങനെയാണ്? ഫാക്ടറി ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ ഡയറക്റ്റ് ലേബർ ഹവേഴ്സ് അല്ലേ. അപ്പോൾ ഫാക്ടറി ഓവർ ഹെഡ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 48,000 തന്നിട്ടുണ്ട്. ഡയറക്റ്റ് ലേബർ ഹവേഴ്സ് ഉണ്ടോ? നമ്മളിവിടെ കണ്ടുവച്ചിട്ടുണ്ട്. എത്രയാ? 3,200. അപ്പോൾ 48,000 ഡിവൈഡഡ് ബൈ 3,200 ഈക്വൽ ടു എത്ര കിട്ടുക? റുപ്പീസ് 15. 15 ആണ് നമുക്ക് ഡയറക്റ്റ് ലേബർ ഹവർ റേറ്റ് ആയിട്ട് കിട്ടുക.
അത് കിട്ടിക്കഴിഞ്ഞാൽ കഴിഞ്ഞോ? പിന്നെ എന്താ പറയുന്നുണ്ട്, ഓവർ ഹെഡ് ചാർജബിലിറ്റി ജോബ് എക്സ് പറയുന്നുണ്ട്. എത്ര ഹവേഴ്സാണ് പറയുന്നത്? 12 ഹവേഴ്സാണ് പറയുന്നത്. അപ്പോൾ നമ്മളെങ്ങനെ കാണണം? 12 ഇൻറ്റു ഡയറക്റ്റ് ലേബർ ഹവർ റേറ്റ്, അതായത് 12 ഇൻറ്റു ₹15 ചെയ്യും. എത്ര കിട്ടും? 180 ആണ് ഓവർ ഹെഡ് ചാർജബിലിറ്റി ജോബ് എക്സ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. നെക്സ്റ്റ് മെത്തേഡാണിത്, മെഷീൻ അവർ റേറ്റ് മെത്തേഡ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താ? ഇവിടെ നമ്മൾ ഓവർ ഹെഡ് അബ്സോർപ്ഷൻ നടത്തുന്ന എന്തിൻ്റെ ബേസിലാണ്? എന്തിൻ്റെ ബേസിലാണ്? നമ്പർ ഓഫ് മെഷീൻ ഹവേഴ്സ് സ്പെൻഡ് ഓൺ എ ജോബ്, ഒരു ജോബിന് വേണ്ടിയിട്ട് എത്ര മെഷീൻ ഹവേഴ്സാണ് സ്പെൻഡ് ചെയ്തിട്ടുള്ളത് എന്നതിൻ്റെ ബേസിലാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ ഫാക്ടറി ഓവർ ഹെഡ് അബ്സോർപ്ഷൻ നടത്തുന്നത് ഓൺ ദി ബേസിസ് ഓഫ് നമ്പർ ഓഫ് മെഷീൻ ഹവേഴ്സ് സ്പെൻഡ് ഓൺ എ ജോബ്, ജോബിന് വേണ്ടിയിട്ട് എത്ര മെഷീൻ ഹവേഴ്സ് സ്പെൻഡ് ചെയ്തു എന്നുള്ളതിൻ്റെ ബേസിലാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ ഫാക്ടറി ഓവർ ഹെഡ് അബ്സോർപ്ഷൻ നടത്തുന്നത്. എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുക, ഫോർമുല എന്താണെന്ന് നോക്കാം. ഫാക്ടറി ഓവർ ഹെഡ്സ് ഡിവൈഡഡ് ബൈ മെഷീൻ അവേഴ്സ് ആണ് മെഷീൻ അവർ റേറ്റ് കാണാനുള്ള ഇക്വേഷൻ. അടുത്തതായിട്ട് എങ്ങനെയാണ് മെഷീൻ അവർ റേറ്റ് കാണാൻ നോക്കാം. ഏതൊക്കെ ഡീറ്റെയിൽസാണ് ഇവിടെ തന്നിട്ടുള്ളതെന്ന് നോക്കുക. ഫാക്ടറി ഓവർ ഹെഡ്സ് തന്നിട്ടുണ്ട്, മെഷീൻ അവേഴ്സ് വർക്ക്ഡ് തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ ഓവർ ഹെഡ് കാണാൻ വേണ്ടിയിട്ട് 10 മെഷീൻ അവേഴ്സാണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതെന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ മെഷീൻ അവർ റേറ്റ് കാണാനുള്ള ഇക്വേഷൻ ആണെന്ത്? ഫാക്ടറി ഓവർ ഹെഡ്സ് ഡിവൈഡഡ് ബൈ മെഷീൻ അവേഴ്സ്. ഓക്കെ അല്ലേ? ഫാക്ടറി ഓവർ ഹെഡ്സ് എത്രയാണ്? 60,000 തന്നിട്ടുണ്ട്, ഡിവൈഡഡ് ബൈ 15,000 ഹവേഴ്സാണ് ഇത് മെഷീൻ അവേഴ്സ് വർക്ക്ഡ് എന്ന് പറയുന്നത്. 60,000 ഡിവൈഡഡ് ബൈ 15,000 ഈക്വൽ ടു എത്രയാണ്? 4 ആണ്. മെഷീൻ അവർ റേറ്റ് എന്ന് പറയുന്ന 4 ആണ്. അപ്പോൾ ഓവർ ഹെഡ്സ് ചാർജബിലിറ്റി ജോബ് എക്സ് എങ്ങനെ കാണണം? 10 മെഷീൻ അവേഴ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 10 മെഷീൻ അവേഴ്സ് ഇൻറ്റു മെഷീൻ അവർ റേറ്റ് എത്രയാണ്? 4. 10 × 4 = 40 ആയിരിക്കും ഓവർ ഹെഡ്സ് ചാർജബിലിറ്റി ജോബ് എക്സ് എന്ന് പറഞ്ഞിട്ട് കിട്ടുന്ന ആൻസർ. അവസാനത്തെ മെത്തേഡാണിത്, ഡ്യുവൽ ഹവർ റേറ്റ്. അതായത് ഡ്യുവൽ ഹവർ റേറ്റ് എന്ന് പറയുന്നത് ലേബർ ഹവർ റേറ്റിൻ്റെയും മെഷീൻ അവർ റേറ്റിൻ്റെ ഒരു കോമ്പിനേഷനാണ് നമ്മളെന്ത് പറയുക, ഡ്യുവൽ ഹവർ റേറ്റ് എന്ന് പറയാം. അവിടെ എന്തൊക്കെ ഉണ്ടാവും? ലേബർ ഹവർ റേറ്റ് ഉണ്ടാവും, അതേപോലെ മെഷീൻ അവർ റേറ്റ് ഉണ്ടാവും. ഇതിൻ്റെ രണ്ടിൻ്റെ കോമ്പിനേഷനായിട്ടുള്ളൊരു മെത്തേഡാണിത്, ഡ്യുവൽ ഹവർ റേറ്റ്. ഇവിടെ സെപ്പറേറ്റ് ഡയറക്റ്റ് ലേബർ ഹവർ റേറ്റ് ഉണ്ടാവും, അതേപോലെ തന്നെ മെഷീൻ അവർ റേറ്റ് ഉണ്ടാവും. അതൊക്കെ സെപ്പറേറ്റ് ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണിത്, മെഷീൻ ഹവർ റേറ്റ്. അതായത് മെഷീൻ അവർ റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു മെഷീൻ ഒരു അവറിൽ പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ റൺ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാകുന്ന കോസ്റ്റിനെയാണ് നമ്മൾ എന്താ പറയുക, മെഷീൻ ഹവർ റേറ്റ് എന്ന് പറയുക. ഒരു ജോബ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ മെഷീൻ ആവശ്യമുണ്ട്. ആ മെഷീന് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ റൺ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും കുറേ കോസ്റ്റുകൾ ഉണ്ടായിരിക്കും. ആ കോസ്റ്റുകളൊക്കെ നമുക്ക് എന്ത് പറയാം, മെഷീൻ അവർ റേറ്റ് ആണെന്ന് പറയാം. ഫാക്ടറി ഓവർ ഹെഡ്സ് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് കൂടിയാണിത്, മെഷീൻ അവർ റേറ്റ്. എന്തൊക്കെയായിരിക്കാം മെഷീൻ അവേഴ്സ് റേറ്റ് കൊണ്ട് ഉണ്ടാകുന്ന അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ്? എന്തൊക്കെയായിരിക്കും അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്? ഇതൊരു സയൻറ്റിഫിക് ആൻഡ് ആക്യുറേറ്റ് മെത്തേഡ് ഓഫ് അബ്സോർപ്ഷൻ ആണ്. ഇതൊരു ആക്യുറേറ്റ് മെത്തേഡ് ഓഫ് അബ്സോർപ്ഷൻ ആണ്. പിന്നെ എന്താ ഇതിൻ്റെ മെയിനായിട്ടുള്ള ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് എന്താ? ഇത് മാനുവൽ വർക്കുമായിട്ട് കമ്പയർ ചെയ്യാൻ ഹെൽപ്ഫുൾ ആണ്. അതേപോലെ തന്നെ എന്താ, മെഷീൻസിൻ്റെ ഐഡിയൽ ടൈം മനസ്സിലാക്കാൻ ഇത് ഹെൽപ്ഫുൾ ആണ്. അതേപോലെ തന്നെ എന്താ വേറെ, ഒരു ഓരോ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട് ഉണ്ടാകുന്ന കോസ്റ്റ് എത്രയാണെന്ന് എസ്റ്റിമേറ്റ് ചെയ്യാൻ ഇത് സഹായിക്കുന്നുണ്ട്. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് എന്താ, മാനുവൽ വർക്കിന് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്ന സ്ഥാപനങ്ങളിൽ ഇത് ഒരിക്കലും സ്യൂട്ടബിൾ ആയിരിക്കില്ല. രണ്ടാമത്തെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് എന്താ, ഇതൊരു കോസ്റ്റ്ലി മെത്തേഡാണ്. അതുപോലെ തന്നെ മെഷീൻ അവേഴ്സ് അഡ്വാൻസ് ആയിട്ട് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാമെന്ന് പറയുന്നത് ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്രോസസ്സാണ്. നമുക്ക് മുന്നേ അഡ്വാൻസ് ആയിട്ട് മെഷീൻ അവേഴ്സ് എത്രയാണ് വേണ്ടി വരിക എന്നുള്ളത് എസ്റ്റിമേറ്റ് ചെയ്യാമെന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, ഡിഫിക്കൽട്ടാണ്. അതൊരു ഡിസഡ്വാൻറ്റേജസ് ആണ്. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് മെഷീൻ അവർ റേറ്റ്. രണ്ട് ടൈപ്സ് ആണുള്ളത്, സിമ്പിൾ മെഷീൻ അവർ റേറ്റ് ഉണ്ട്, കോംപ്രഹെൻസീവ് മെഷീൻ അവർ റേറ്റ് ഉണ്ട്. ഒന്നാമത്തെ സിമ്പിൾ എന്ന് വെച്ചാൽ ഒന്നുമില്ല, അതിലെന്തെന്നാണ്, മെഷീൻ അവർ റേറ്റിൽ ഒരിക്കലും മെഷീൻ ഓപ്പറേറ്റേഴ്സിൻ്റെ സാലറി അല്ലെങ്കിൽ വേജസ് ഇൻക്ലൂഡ് ചെയ്യാതെ അക്കൗണ്ട് ചെയ്യുന്ന പ്രോസസ്സാണ് അല്ലെങ്കിൽ
മെത്തേഡാണിത്. സിമ്പിൾ മെഷീൻ അവർ റേറ്റ്, സിമ്പിൾ മെഷീൻ അവർ റേറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റാണിത് കോംപ്രഹെൻസീവ് മെഷീൻ അവർ റേറ്റ്. അതായത് സിമ്പിൾ മെഷീൻ അവർ റേറ്റിൽ നമ്മൾ എന്തെടുക്കുന്നില്ല, മെഷീൻ ഓപ്പറേറ്റേഴ്സിൻ്റെ വേജസ് കൂട്ടുന്നില്ല, ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. നേരെ മറിച്ച് കോംപ്രഹെൻസീവ് മെഷീൻ അവർ റേറ്റിൽ അവർ മെഷീൻ അവർ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അവിടെ തീർച്ചയായിട്ടും എന്തെടുക്കുന്നുണ്ട്, മെഷീൻ ഓപ്പറേറ്റേഴ്സിൻ്റെ വേജസ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ? സിമ്പിളിൽ നമ്മൾ മെഷീൻ ഓപ്പറേറ്റേഴ്സിൻ്റെ വേജസ് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, കോംപ്രഹെൻസീവിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതാണ് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. നെക്സ്റ്റ് ടോപ്പിക്കാണ് സ്റ്റെപ്സ് ഇൻ ദി കമ്പ്യൂട്ടേഷൻ ഓഫ് മെഷീൻ അവർ റേറ്റ്. മെഷീൻ അവർ റേറ്റ് കാണുമ്പോൾ എന്തൊക്കെ സ്റ്റെപ്സ് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്? ഒന്നാമത്തെ എന്താ, ഐറ്റംസ് ഓഫ് ഫാക്ടറി ഓവർഹെഡ് ആർ അപ്പോർഷൻഡ് ടു വേരിയസ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. അതായത് ഫാക്ടറി ഓവർഹെഡ് ഐറ്റംസൊക്കെ നമ്മൾ വേരിയസ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് അപ്പോർഷൻമെൻറ്റ് നടത്തുക. രണ്ടാമത്തെ എന്ന് പറയുന്നത് എന്താ, ഓവർഹെഡ് ഓഫ് എ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് ഫർദർ അപ്പോർഷൻഡ് ടു വേരിയസ് മെഷീൻ കോസ്റ്റ് സെൻറ്റേഴ്സ്. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഓവർഹെഡൊക്കെ എങ്ങനെയാണ് വേരിയസ് മെഷീൻ കോസ്റ്റ് സെൻറ്റേഴ്സിലാണ് അപ്പോർഷൻ ചെയ്യുക. ഓവർഹെഡ് എക്സ്പെൻസസ് ചാർജഡ് ടു ദി മെഷീൻ കോസ്റ്റ് സെൻറ്റർ ആർ ഡിവൈഡഡ് ഇൻ ടു സ്റ്റാൻഡിങ് ചാർജസ് ആൻഡ് മെഷീൻ എക്സ്പെൻസസ്. നമ്മളെ മെഷീൻ അവർ റേറ്റ് കാണുമ്പോൾ രണ്ട് പാർട്ടായിട്ടാണ് നമ്മൾ എക്സ്പെൻസുകൾ അല്ലെങ്കിൽ ഓവർഹെഡ് എക്സ്പെൻസുകൾ ഡിവൈഡ് ചെയ്യുക. ഒന്നാമത്തത് എന്ന് വെച്ചാൽ ഏതാ, സ്റ്റാൻഡിങ് ചാർജസ്. രണ്ടാമത്തേതാ മെഷീൻ എക്സ്പെൻസസ്. സ്റ്റാൻഡിങ് ചാർജസിൽ പെടുന്നതാണ് ഏതൊക്കെ, ഫിക്സ്ഡ് എക്സ്പെൻസസ് സച്ച് ആസ് റെൻറ്റ്, റേറ്റ്, ഇൻഷുറൻസ്, ലൈറ്റിംഗ് ആൻഡ് ഹീറ്റിംഗ്, ജനറൽ എക്സ്പെൻസ്, സൂപ്പർവൈസേഴ്സ് സാലറി എന്നീ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റാൻഡിങ് ചാർജസായിട്ടാണ് റെക്കോർഡ് ചെയ്യുക മെഷീൻ അവർ റേറ്റ് കാണുമ്പോൾ. സ്റ്റാൻഡിങ് ചാർജസ് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്താണ് ഇത് മെഷീൻ എക്സ്പെൻസസ്. അതിലെന്തൊക്കെയാണ് വരിക, ഡിപ്രീസിയേഷൻ വരാം, റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ് വരാം, പവർ വരാം, സ്റ്റീം ആൻഡ് വാട്ടർ വരാം. ഈ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നമ്മൾ മെഷീൻ എക്സ്പെൻസ് എന്ന് പറഞ്ഞ ഒരു ഐറ്റിലാണ് റെക്കോർഡ് ചെയ്യുക. സ്റ്റാൻഡിങ് ചാർജസ് ഉണ്ട്, അതേപോലെ തന്നെ മെഷീൻ എക്സ്പെൻസ് ഉണ്ട്. ഓക്കെ അല്ലേ? മെഷീൻ ഹവേഴ്സ് വർക്ക്ഡ് ഡ്യൂറിംഗ് ദി പീരീഡ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക, ഓരോ ഈച്ച് മെഷീൻ കോസ്റ്റ് സെൻറ്ററിൻ്റെ മെഷീൻ അവേഴ്സ് വർക്ക്ഡ് ഡ്യൂറിംഗ് ദി പീരീഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അതേപോലെ തന്നെ സ്റ്റാൻഡിങ് ചാർജസ് പെർ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക, ഡിവൈഡിങ് ദി ടോട്ടൽ സ്റ്റാൻഡിങ് ചാർജസ് ബൈ ദി മെഷീൻ അവേഴ്സ്. ടോട്ടൽ സ്റ്റാൻഡിങ് ചാർജസ് ഡിവൈഡഡ് ബൈ ദി മെഷീൻ അവേഴ്സ് ആണ് ഇത് സ്റ്റാൻഡിങ് ചാർജസ് പെർ അവർ. അതേപോലെ തന്നെ ഓരോ മെഷീൻ എക്സ്പെൻസിൻ്റെ ഹവർലി റേറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഇതൊക്കെയാണ് നമ്മൾ എന്തിൻ്റെ സ്റ്റെപ്പായിട്ട് പറഞ്ഞിട്ടുള്ളത്, മെഷീൻ അവർ റേറ്റിൻ്റെ സ്റ്റെപ്പുകളായിട്ട് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയായിരിക്കും നമ്മൾ മെഷീൻ അവർ റേറ്റ് കാണുമ്പോൾ സ്റ്റാൻഡിങ് ചാർജസ് ആയിട്ട് അല്ലെങ്കിൽ മെഷീൻ എക്സ്പെൻസ് ആയിട്ട് എടുക്കുന്നത്, അതിൻ്റെ ബേസിസ് എന്തൊക്കെയായിരിക്കും എന്നാണ് ഈ ടേബിളിൽ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. റെൻ്റ് ആൻഡ് റേറ്റ്സ് ആണെങ്കിൽ നമ്മൾ എന്താ റെക്കോർഡ് ചെയ്യുക, ബേസിസ് ആയിട്ട് എടുക്കുക, ഫ്ലോർ ഏരിയ ആണ്. ലൈറ്റിംഗ് ആൻഡ് ഹീറ്റിംഗ് ആണെങ്കിൽ നമ്പർ ഓഫ് ലൈറ്റ് പോയിൻറ്റ്സ് യൂസ്ഡ് ആണ്. അതേപോലെ തന്നെ നമ്പർ ഓഫ് എംപ്ലോയീസ് ആണ്, അല്ലെങ്കിൽ ഓൺ ദി ബേസിസ് ഓഫ് ഫ്ലോർ ഏരിയ ആണ്. അതേപോലെ തന്നെ സൂപ്പർവിഷൻ ആണെങ്കിൽ ഏതാ, സൂപ്പർവൈസേഴ്സിൻ്റെ ടൈമാണ്. അതേപോലെ തന്നെ ഓയില്, വേസ്റ്റ്, കൺസ്യൂമബിൾ സ്റ്റോഴ്സ് അതൊക്കെയാണെങ്കിൽ പാസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടാണ് ബേസിസ് ആയിട്ട് നമ്മൾ എടുക്കേണ്ടത്. ഇൻഷുറൻസ് ആണെങ്കിൽ ഇൻഷുറബിൾ വാല്യൂ ഓഫ് ഈച്ച് മെഷീൻ ആണ്. അതേപോലെ തന്നെ മെഷീൻ എക്സ്പെൻസ് ആയിട്ട് റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ ഡിപ്രീസിയേഷൻ ആണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതെങ്കിൽ അതെങ്ങനെ കാണാം, കോസ്റ്റ് പ്ലസ് ഇൻസ്റ്റലേഷൻ ചാർജസ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ ലൈഫ് ഇൻ ഹവേഴ്സ്, അതാണ് ഡിപ്രീസിയേഷൻ കാണുന്നത്. അതേപോലെ തന്നെ പവർ ആണെങ്കിൽ ആക്ച്വൽ കൺസപ്ഷൻ ആണ് ബേസിസ് ആയിട്ട് എടുക്കുക, റിപ്പയേഴ്സ് ആണെങ്കിൽ ആക്ച്വൽ മെഷീൻ വൈസ് ആയിട്ടാണ് ബേസിസ് ആയിട്ട് എടുക്കുക. എങ്ങനെയാണ് മെഷീൻ അവർ റേറ്റ് കാണാമെന്നുള്ള പ്രോബ്ലം നോക്കാം. എന്തൊക്കെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്, കോസ്റ്റ് ഓഫ് മെഷീൻ തന്നിട്ടുണ്ട്, സ്ക്രാപ്പ് വാല്യൂ തന്നിട്ടുണ്ട്, റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ് പെർ മന്ത് തന്നിട്ടുണ്ട്, സ്റ്റാൻഡിങ് ചാർജസ് പെർ മന്ത് തന്നിട്ടുണ്ട്, എഫക്റ്റീവ് വർക്കിംഗ് ലൈഫ് തന്നിട്ടുണ്ട്, റണ്ണിങ് ടൈം പെർ മന്ത് തന്നിട്ടുണ്ട്, പവർ യൂസ്ഡ് തന്നിട്ടുണ്ട്, എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. എങ്ങനെ നമുക്ക് മെഷീൻ അവർ റേറ്റ് കാണാമെന്ന് നോക്കാം. ഫസ്റ്റ് എന്ത് ചെയ്യണം, ഇവിടെ പെർ മന്ത് ഉണ്ട്, പെർ അവർ ഉണ്ട്, അപ്പം മൂന്ന് കോളം വേണം. പെർ മന്തിന് ഒരു കോളം, പെർ അവറിന് വേറൊരു കോളം. അപ്പോൾ നമ്മളിവിടെ മെഷീൻ അവർ റേറ്റ് അല്ലേ കാണുന്നത്, അതുകൊണ്ട് അവർ റേറ്റ് കാണാൻ വേണ്ടിയിട്ട് പെർ അവറും പെർ മന്തും രണ്ട് കോളംസ് വേണം. എന്നിട്ട് നമ്മൾ ആദ്യം എന്താ റെക്കോർഡ് ചെയ്യുക, സ്റ്റാൻഡിങ് ചാർജസ് എന്ന് പറഞ്ഞിട്ടൊന്ന് ഒരു ഹെഡിങ്, അതേപോലെ തന്നെ മെഷീൻ എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ഹെഡിലാണ് ഇത്. ആദ്യം സ്റ്റാൻഡിങ് ചാർജസ് നോക്കാം.
നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടോ? സ്റ്റാൻഡിങ് ചാർജസ് തന്നിട്ടുണ്ട് അല്ലേ. സ്റ്റാൻഡിങ് ചാർജസ് പെർ മന്ത് എന്ന് പറഞ്ഞിട്ട് എത്ര തന്നിട്ടുണ്ട്? 500 തന്നിട്ടുണ്ട്. അപ്പോൾ പെർ മന്ത് കോളത്തിന് നമ്മൾ എന്ത് ചെയ്യണം? 500 റെക്കോർഡ് ചെയ്യണം. നമുക്ക് പെർ മന്ത് ആണോ ആവശ്യമുള്ളത്? പെർ അവർ അല്ലേ. അപ്പോൾ സ്റ്റാൻഡിങ് ചാർജസ് പെർ അവർ നമ്മൾ കാണണം. എങ്ങനെയാണ്? 500, അതായത് സ്റ്റാൻഡിങ് ചാർജസ് ഡിവൈഡഡ് ബൈ 200. 200 എന്ന് വെച്ചാൽ എന്താ? റണ്ണിങ് ടൈം പെർ മന്ത്. 200 എന്ന് വെച്ചാൽ റണ്ണിങ് ടൈം പെർ മന്താണ്. നമുക്ക് മെഷീൻ സ്റ്റാൻഡിങ് ചാർജസ് പെർ അവർ കാണുമെങ്കിൽ സ്റ്റാൻഡിങ് ചാർജസ് പെർ മന്ത് ഡിവൈഡഡ് ബൈ റണ്ണിങ് ടൈം പെർ മന്ത്. നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 200. 500 ഡിവൈഡഡ് ബൈ 200 എത്ര കിട്ടുക? 2.50 ആണ് കിട്ടുക. അത് നമ്മൾ എവിടെ റെക്കോർഡ് ചെയ്യും? പെർ അവറിൽ റെക്കോർഡ് ചെയ്തു. വേറെ എന്തുണ്ടോ? സ്റ്റാൻഡിങ് ചാർജസ് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. റെൻ്റ് റേറ്റ് ഉണ്ട്, ഇൻഷുറൻസ് ഉണ്ട് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്കിവിടെ പറയുന്നില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റാൻഡിങ് ചാർജസ് ആയിട്ട് റെക്കോർഡ് ചെയ്യണം. എന്തൊക്കെയായിരുന്നു വരിക? റെൻ്റ് ആൻഡ് റേറ്റ്സ് വരാം, ഇൻഷുറൻസ് വരാം, ലൈറ്റിംഗ് വരാം, ഹീറ്റിംഗ് വരാം, ജനറൽ എക്സ്പെൻസ് വരാം, സൂപ്പർവൈസേഴ്സ് സാലറി വരാം. ഇതൊക്കെ വരികയാണെങ്കിൽ നമുക്ക് സ്റ്റാൻഡിങ് ചാർജസ് ആയിട്ട് റെക്കോർഡ് ചെയ്യണം. ഇവിടെ തന്നിട്ടില്ല, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി രണ്ടാമത്തെ എന്താ പറയുന്നത്? സ്റ്റാൻഡിങ് ചാർജസ് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമ്മൾ മെഷീൻ എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഹെഡിങ് ആയിട്ട് എഴുതണം. മെഷീൻ എക്സ്പെൻസിൽ എന്തൊക്കെ വരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്? ഡിപ്രീസിയേഷൻ വരാം അല്ലേ, പിന്നെ എന്ത് വരാം? റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ് വരാം, പവർ വരാം, സ്റ്റീം ആൻഡ് വാട്ടർ വരാം. ഇവിടെ എന്തൊക്കെ വന്നിട്ടുണ്ട്? ഡിപ്രീസിയേഷൻ വന്നിട്ടുണ്ട് ഓക്കെ അല്ലേ, റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ് തന്നിട്ടുണ്ട്, പവർ തന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഡിപ്രീസിയേഷൻ കാണാം? കോസ്റ്റ് ഓഫ് മെഷീൻ മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ ടോട്ടൽ എഫക്റ്റീവ് വർക്കിംഗ് ലൈഫ് ആണ് ഇവിടെ ഡിപ്രീസിയേഷൻ കാണാനുള്ള ഇക്വേഷൻ. എന്തൊക്കെയാണ്? കോസ്റ്റ് ഓഫ് മെഷീൻ മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ ടോട്ടൽ എഫക്റ്റീവ് വർക്കിംഗ് ലൈഫ്. ഇൻസ്റ്റലേഷൻ ചാർജ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യണമായിരുന്നു? കോസ്റ്റ് ഓഫ് മെഷീൻ പ്ലസ് ഇൻസ്റ്റലേഷൻ ചാർജ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ എഫക്റ്റീവ് വർക്കിംഗ് ലൈഫ് ആണ്. ഇവിടെ ഇൻസ്റ്റലേഷൻ ചാർജ് തരാത്തതുകൊണ്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡിപ്രീസിയേഷൻ കാണുമ്പോൾ ആഡ് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് ഡിപ്രീസിയേഷൻ കാണാം? കോസ്റ്റ് ഓഫ് മെഷീൻ എത്രയാണ്? 21,000 ഓക്കെ അല്ലേ. സ്ക്രാപ്പ് വാല്യൂ എത്രയാണ്? 1,000. 21,000 മൈനസ് 1,000 ഡിവൈഡഡ് ബൈ ടോട്ടൽ എഫക്റ്റീവ് വർക്കിംഗ് ലൈഫ് എത്രയാണ് തന്നിട്ടുള്ളത്? 10,000 അവേഴ്സ് ആണ് അല്ലേ. 21,000 മൈനസ് 1,000 ഡിവൈഡഡ് ബൈ 10,000, 20,000 ഡിവൈഡഡ് ബൈ 10,000 ആണ് ഈക്വൽ ടു എത്ര കിട്ടും? 2 കിട്ടും. നമ്മൾ ഡിപ്രീസിയേഷൻ പറഞ്ഞിട്ട് പെർ അവറിൽ എത്ര റെക്കോർഡ് ചെയ്യും? 2 റെക്കോർഡ് ചെയ്തു. ഇനി അടുത്തായിട്ട് ഏതാ? റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ് എങ്ങനെയാണ് കാണാം? റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ് പെർ മന്ത് ആണ് നമുക്ക് എത്ര തന്നിട്ടുള്ളത്? 300 തന്നിട്ടുള്ളത്. അത് നമ്മൾ ഹവറിലേക്ക് ആക്കി മാറ്റണം. 300 ഡിവൈഡഡ് ബൈ 200 ഈക്വൽ ടു എത്ര കിട്ടുക? 1.50 കിട്ടും. 200 അറിയാലോ റണ്ണിങ് ടൈം പെർ മന്ത്. അപ്പോൾ 200 ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1.50 കിട്ടും. അത് നമ്മൾ പെർ ഹവർ കോളത്തിൽ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. കഴിഞ്ഞോ? ഇനി ഒന്നുകൂടി ഉണ്ട്. ഇത് പവർ എന്ന മനറ്റൊരായിട്ട് കൂടെ നമുക്ക് തന്നിട്ടുണ്ട്. അത് നമ്മൾ റെക്കോർഡ് ചെയ്യണം. എങ്ങനെയാണ്? പവറിൻ്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. 5 യൂണിറ്റ്സ് പെർ അവർ അറ്റ് എത്ര റുപ്പീസ് ആണ് പറയുന്നത്? 3 പെർ യൂണിറ്റ്. ഒരു യൂണിറ്റിന് 3 രൂപയാണ്. അങ്ങനത്തെ 5 യൂണിറ്റാണ് പറയുന്നത് പെർ അവറിൽ. അപ്പോൾ 5 × 3 ഈക്വൽ ടു എത്രയാണ്? 15 വരും ഓക്കെ അല്ലേ. ഇനി എന്താ റെക്കോർഡ് ചെയ്യാനുണ്ടോ? അപ്പോൾ നമ്മൾ ടോട്ടൽ ചെയ്യാം. 15 + 1.50 + 2 + 2.50 ടോട്ടൽ ചെയ്താൽ എത്ര കിട്ടും? 21 കിട്ടും. മെഷീൻ അവർ റേറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് 21 റുപ്പീസ് ആണ് പെർ അവർ എമൗണ്ട് ആയിട്ട് കിട്ടുക. നമ്മൾ അബ്സോർപ്ഷൻ ഓഫ് ഫാക്ടറി ഓവർ ഹെഡ്സ് പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത ടൈപ്പാണേത്? അബ്സോർപ്ഷൻ ഓഫ് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ്സ്. അതിൽ ഒന്നാമത്തെ മെത്തേഡാണ് ഇത്, പെർസെൻറ്റേജ് ഓഫ് ഫാക്ടറി കോസ്റ്റ് മെത്തേഡ്. അതെങ്ങനെയാണ് ചെയ്യുക? ഈക്വൽ ടു അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ് റേറ്റ് ഈക്വൽ ടു അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ ഫാക്ടറി കോസ്റ്റ് ഇൻറ്റു 100 ആണ്. എന്ത് കാണാനുള്ള ഇക്വേഷൻ? പെർസെൻറ്റേജ് ഓഫ് ഫാക്ടറി കോസ്റ്റ് മെത്തേഡ് കാണാനുള്ള ഇക്വേഷൻ. ഇനി അടുത്ത രണ്ടാമത്തെ മെത്തേഡാണിത്, പെർസെൻറ്റേജ് ഓഫ് ഫാക്ടറി ഓവർ ഹെഡ് മെത്തേഡ്. അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ് റേറ്റ് ഈക്വൽ ടു അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ ഫാക്ടറി ഓവർ ഹെഡ് ഇൻറ്റു 100. അതാണ് രണ്ടാമത്തെ മെത്തേഡ്. മൂന്നാമത്തെ എങ്ങനെയാണ്? പെർസെൻറ്റേജ് ഓഫ് സെയിൽസ് മെത്തേഡ് എങ്ങനെയാണ്? അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. അതേപോലെ തന്നെ നാലാമത്തെ മെത്തേഡാണ് പെർസെൻറ്റേജ് ഓഫ് കൺവേർഷൻ കോസ്റ്റ് മെത്തേഡ്.
എവിടെയാ മാറ്റം വരിക? അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് ഡിവൈഡഡ് ബൈ സെയിൽസിൻ്റെ സ്ഥാനത്ത് എന്ത് വന്നു? കൺവേർഷൻ കോസ്റ്റ് വന്നു. അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് ഡിവൈഡഡ് ബൈ കൺവേർഷൻ കോസ്റ്റ് ഇൻറ്റു 100. അഞ്ചാമത്തെ മെത്തേഡാണിത്, പെർസെൻറ്റേജ് ഓഫ് ഗ്രോസ് പ്രോഫിറ്റ് മെത്തേഡ്. അവിടെ എന്താ മാറ്റം വരിക? അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് ഡിവൈഡഡ് ബൈ ഗ്രോസ് പ്രോഫിറ്റ് ഇൻറ്റു 100. നെക്സ്റ്റ് ടോപ്പിക്കാണ് അണ്ടർ അബ്സോർപ്ഷൻ ഓഫ് ഓവർ ഹെഡ്സ് ആൻഡ് ഓവർ അബ്സോർപ്ഷൻ ഓഫ് ഓവർ ഹെഡ്. എന്താണ് അണ്ടർ അബ്സോർപ്ഷൻ ഓഫ് ഓവർ ഹെഡ്? അതേപോലെ തന്നെ എന്താണ് ഓവർ അബ്സോർപ്ഷൻ ഓഫ് ഓവർ ഹെഡ്? അബ്സോർബ്ഡ് ഓവർ ഹെഡ് ഈസ് ലെസ് ദാൻ ദി ആക്ച്വൽ ഓവർ ഹെഡ് ഈസ് കോൾഡ് അണ്ടർ അബ്സോർപ്ഷൻ. അതായത് അബ്സോർബ് ചെയ്തിട്ടുള്ള ഓവർ ഹെഡ് ആക്ച്വൽ ഓവർ ഹെഡിനേക്കാൾ കുറവാണെങ്കിൽ അവിടെ നമ്മൾ എന്ത് പറയാം? അണ്ടർ അബ്സോർപ്ഷൻ ആണെന്ന് പറയാം. ഇഫ് ദി അബ്സോർബ്ഡ് ഓവർ ഹെഡ് ഈസ് മോർ ദാൻ ദി ആക്ച്വൽ ഓവർ ഹെഡ് ഈസ് കോൾഡ് ഓവർ അബ്സോർപ്ഷൻ. അബ്സോർപ്ഷൻ ചെയ്തിട്ടുള്ള ഓവർ ഹെഡ് ആക്ച്വൽ ഓവർ ഹെഡിനേക്കാൾ കൂടുതലാണെങ്കിൽ അവിടെ എന്ത് പറയാം? ഓവർ അബ്സോർപ്ഷൻ ആണെന്ന് പറയാം. ഓക്കെ അല്ലേ? അടുത്തത് റീസൺസ് ഫോർ അണ്ടർ അബ്സോർപ്ഷൻ ആൻഡ് ഓവർ അബ്സോർപ്ഷൻ ഓഫ് ഓവർ ഹെഡ്. എന്തൊക്കെ കാരണങ്ങളും ഉണ്ടാവാം അണ്ടർ അബ്സോർപ്ഷൻ അല്ലെങ്കിൽ ഓവർ അബ്സോർപ്ഷൻ വരുന്നത്? ഒന്നാമത്തെ എന്താ? എറേഴ്സ് ഇൻ എസ്റ്റിമേഷൻ ഓഫ് ഓവർ ഹെഡ്. ഓവർ ഹെഡ് എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ എറർ സംഭവിച്ചിട്ടുണ്ട്, അവിടെ എന്ത് സംഭവിക്കാം? ഓവർ അബ്സോർപ്ഷൻ അല്ലെങ്കിൽ അണ്ടർ അബ്സോർപ്ഷൻ വരാം. അതേപോലെ തന്നെ എറേഴ്സ് ഇൻ എസ്റ്റിമേഷൻ ഓഫ് ഔട്ട്പുട്ട്. ഔട്ട്പുട്ട് എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ എറർ സംഭവിച്ചാൽ അതൊരു കാരണമാണ്. മൂന്നാമത്തെ എന്താ? എറേഴ്സ് ഇൻ എസ്റ്റിമേഷൻ ഓഫ് വർക്കിംഗ് അവേഴ്സ്. വർക്കിംഗ് അവേഴ്സ് എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ, കണക്കെടുക്കുമ്പോൾ നമുക്ക് എറേഴ്സ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഓവർ അബ്സോർപ്ഷൻ അല്ലെങ്കിൽ അണ്ടർ അബ്സോർപ്ഷൻ ഉണ്ടാവാം. ചേഞ്ച് ഇൻ മെത്തേഡ്സ് ഓഫ് പ്രൊഡക്ഷൻ. മെത്തേഡ്സ് ഓഫ് പ്രൊഡക്ഷൻ ചേഞ്ച് ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും എന്ത് സംഭവിക്കാം? ഓവർ അബ്സോർപ്ഷൻ അല്ലെങ്കിൽ അണ്ടർ അബ്സോർപ്ഷൻ ഉണ്ടാവാം. സീസണൽ ഫ്ലക്ച്വേഷൻസ് ഇൻ ദി വോളിയം ഓഫ് പ്രൊഡക്ഷൻ. സീസണൽ ഫ്ലക്ച്വേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ തീർച്ചയായിട്ടും എന്തുണ്ടാവും? ഓവർ അബ്സോർപ്ഷൻ അല്ലെങ്കിൽ അണ്ടർ അബ്സോർപ്ഷൻ ഉണ്ടാവും. ഫ്ലക്ച്വേഷൻസ് ഇൻ മെറ്റീരിയൽ പ്രൈസ് ആൻഡ് വേജ് റേറ്റ്. മെറ്റീരിയൽ പ്രൈസിൽ അല്ലെങ്കിൽ വേജ് റേറ്റിൽ എന്തെങ്കിലും ഫ്ലക്ച്വേഷൻസ് ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ തീർച്ചയായിട്ടും എന്ത് സംഭവിക്കാം? ഓവർ അബ്സോർപ്ഷൻ അല്ലെങ്കിൽ അണ്ടർ അബ്സോർപ്ഷൻ ഉണ്ടാവാം. അവസാനത്തെ പോയിന്റ് എന്താ? അണ്ടർ ആൻഡ് ഓവർ യൂട്ടിലൈസേഷൻ ഓഫ് പ്ലാന്റ് കപ്പാസിറ്റി. അതായത് പ്ലാന്റ് കൂടുതലായിട്ട് അല്ലെങ്കിൽ കുറവായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എന്ത് സംഭവിക്കാം? എന്ത് സംഭവിക്കാം? ഓവർ അബ്സോർപ്ഷൻ അല്ലെങ്കിൽ അണ്ടർ അബ്സോർപ്ഷൻ ഉണ്ടാവാം. നെക്സ്റ്റ്, ട്രീറ്റ്മെൻറ് ഓഫ് അണ്ടർ ഓർ ഓവർ അബ്സോർപ്ഷൻ ഓഫ് ഓവർ ഹെഡ്. അങ്ങനെ ഓവർ അബ്സോർപ്ഷനോ അല്ലെങ്കിൽ അണ്ടർ അബ്സോർപ്ഷനോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് നടത്തുക? ഒന്നാമത്തെ എന്താ? യൂസ് ഓഫ് സപ്ലിമെൻ്ററി റേറ്റ്. അതായത് പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് അല്ലെങ്കിൽ ജോബിൻ്റെ കോസ്റ്റ് കൺസിഡർ ചെയ്യുന്ന ടൈമിൽ നമ്മൾ എന്ത് ചെയ്യും? സപ്ലിമെൻ്ററി റേറ്റ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. ആ കോസ്റ്റിൻ്റെ കൂടെ ഓവർ അബ്സോർപ്ഷൻ്റെ അല്ലെങ്കിൽ അണ്ടർ അബ്സോർപ്ഷൻ്റെ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്യും. അതാണ് സപ്ലിമെൻ്ററി റേറ്റ്. എങ്ങനെയാണ് കാണുക? അണ്ടർ ഓർ ഓവർ അബ്സോർബ്ഡ് ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ ഒറിജിനൽ പേസ് ആണ് സപ്ലിമെൻ്ററി റേറ്റ് കാണാനുള്ള ഇക്വേഷൻ. അഥവാ സപ്ലിമെൻ്ററി റേറ്റ് രണ്ട് ടൈപ്പ് ആവാം, പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. പോസിറ്റീവ് ആണെങ്കിൽ എങ്ങനെയാണ് ഉപയോഗിക്കുക? അണ്ടർ അബ്സോർപ്ഷൻ്റെ കൂടിയാണ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. നെഗറ്റീവ് ആണെങ്കിൽ ഓവർ അബ്സോർപ്ഷൻ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. പോസിറ്റീവ് റേറ്റ് ആണെങ്കിൽ അവിടെ എന്താ? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ പോസിറ്റീവ് റേറ്റ് യൂസ് ചെയ്യുക. നെഗറ്റീവ് ആണെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ്? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഡിക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. രണ്ടാമത്തെ എന്താ? റൈറ്റിംഗ് ഓഫ് ടു കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഓവർ അബ്സോർപ്ഷൻ അല്ലെങ്കിൽ അണ്ടർ അബ്സോർപ്ഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? അത് കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് റൈറ്റ് ഓഫ് ചെയ്യും. ലാസ്റ്റ് ട്രീറ്റ്മെൻ്റ് എന്താ? അഥവാ അങ്ങനെ ഓവർ അബ്സോർപ്ഷൻ അല്ലെങ്കിൽ അണ്ടർ അബ്സോർപ്ഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നെക്സ്റ്റ് പീരീഡിൻ്റെ അക്കൗണ്ടിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ ട്രീറ്റ്മെൻറ്റ്. ഒന്നാമത്തെ സപ്ലിമെൻ്ററി റേറ്റ്, രണ്ടാമത്തത് എന്തെന്നാ? റൈറ്റിംഗ് ഓഫ് ടു കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, മൂന്നാമത്തെ ക്യാരി ഫോർവേഡ് ടു നെക്സ്റ്റ് പീരീഡ്സ് അക്കൗണ്ട്.